മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. പ്രവാചകന്റെ വരവ്, ആ വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ട പ്രവാചകനെ സ്വീകരിക്കാൻ മദീനയാകെ ഇളകി മറിഞ്ഞു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് സ്വീകരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ കൈകൊട്ടി പാട്ട് പാടാൻ നമ്മൾ കേട്ടിട്ടേയുള്ളൂ. മക്കയിലെ ആ സുഗന്ധത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേയുള്ളൂ. മർദ്ദനങ്ങളേറ്റ് താമസിക്കാൻ കഴിയാതെ മക്ക വിട്ട് മദീനയിലേക്ക് വരുന്ന ആ പുണ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലെ കുട്ടികളും വൃദ്ധരും അതുപോലെ ചെറുപ്പക്കാരും പെണ്ണുങ്ങളും മുഴുവൻ ആളുകളും പ്രവാചകന്റെ വരവ് കാത്ത് മദീനയിൽ ഒരു ആഘോഷത്തിനു വേണ്ടി ഉത്സവത്തിനു വേണ്ടി കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അവരുടെ സന്തോഷം ഏത് രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ നേരം വെളുത്ത് വന്ന് നോക്കും. നേരം വെളുത്ത് വീട്ടിൽ നിന്നും ഭക്ഷണം പോലും പാചകം ചെയ്യാതെ വീടിന്റെ പുറത്തിറങ്ങി മദീനയുടെ അതിർത്തിൽ വന്ന് കാവട് നിൽക്കുകയാണ്. മുഹമ്മദ് വരുന്നുണ്ടോ, മുഹമ്മദ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ. ആ വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ട മദീനയിലേക്ക് വരും എന്ന് നമ്മുടെ കൂട്ടുകാരെ മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന ആളുകൾ ദൂതന്മാർ മുഖേന എത്തിയ വാർത്തകൾ അത് കേട്ടുകൊണ്ട് പ്രവാചകനെ കാണാൻ വേണ്ടി വീടിന്റെ പുറത്ത് എല്ലാ ദിവസവും ഇങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും വൃദ്ധരും വന്ന് തടിച്ചുകൂടി നിൽക്കും. വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നവരുണ്ട്, വീടിൻ്റെ മച്ചിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നവരുണ്ട്, വീടിൻ്റെ ജനാലകളിലൂടെ നോക്കി നിൽക്കുന്നവരുണ്ട്. ചില ആളുകൾ ഇങ്ങനെ ദൂരെ നടന്നു പോകും, എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ആദ്യം എനിക്ക് കാണണം ആ പ്രവാചകനെ, ആദ്യം എനിക്ക് കാണണം ആ പ്രവാചകനെ. മദീനവാസികൾ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മദീനവാസികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വീടിൻ്റെ പുറത്ത് ആ പ്രവാചകന്റെ വരവ് കാത്തിരിക്കുന്നു. മുതിർന്നവരും ഇതാ പ്രവാചകന്റെ വരവ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ പോലും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പ്രവാചകനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുക. ആദ്യം എനിക്ക് കാണണമല്ലോ, ആദ്യം എനിക്ക് കാണണമല്ലോ, ആദ്യം എനിക്ക് കാണണമല്ലോ. ഇതാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതാദ്യമായി കാണുന്നത് ആരാണ്? ഒരു ജൂതനായ പയ്യനാണ്, ചെറുക്കനാണ് കാണുന്നത്. അവനിതാ വിളിച്ചു പറയുന്നു, ഇതാ കടന്നു വരികയാണ് മുഹമ്മദ്, ഇതാ കടന്നു വരുന്നു. അകലെ നിന്ന് ആരോ കടന്നു വരുന്നതായി കാണുകയാണ്. അകലെ നിന്ന് മുഹമ്മദും കൂട്ടുകാരനുമായിരിക്കാം ഒട്ടകത്തിന്റെ പുറത്ത് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ആളുകളെല്ലാം കൂട്ടം കൂടുകയാ. ആ മുഹമ്മദിനെ ഒന്ന് കാണാൻ വേണ്ടി സന്തോഷത്തോടെ മദീനയിൽ ആളുകൾ തടിച്ചുകൂടുകയാ. എല്ലാവരും വടിയുടെ രണ്ട് ഭാഗത്തിങ്ങനെ മാറി നിൽക്കുകയാ. സിദ്ദീഖുൽ അക്ബറും അല്ലാഹുവിന്റെ റസൂലും എന്ന് പറയുന്ന ഒട്ടകത്തിന്റെ പുറത്തേക്ക് വന്ന് മദീനയുടെ അതിർത്തിയിലേക്ക് കടന്നു വരികയാ. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ മദീനത്തിന്റെ കുട്ടികളുടെ അവസ്ഥ എന്താ, മദീനത്തിന്റെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ, മദീനയുടെ വൃദ്ധന്മാരുടെ അവസ്ഥ എന്താ, ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താ. പ്രവാചകനെ വാരിപ്പുണരുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട പോലെ മതിമറന്നിട്ടവര് പാട്ട് പാടുകയാണ്. നല്ല രാഗത്തിലും നല്ല താളത്തിലും പ്രവാചകനെ കണ്ടപ്പോ ഈ മദീനയിലെ ആളുകൾ ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. അന്ധകാരം കൊണ്ട് നിറഞ്ഞ മദീനയിലെ പ്രകാശം തരാ, പ്രകാശം വരത്താൻ ഞങ്ങളുടെ മദീനയിലാ തിങ്കൾ ഉദിച്ചിരിക്കുകയാ. ഞങ്ങളുടെ മദീനയിലെ പൊന്നിന്റെ പ്രഭാതം ഇതാ പൊട്ടിപ്പിടർന്നിരിക്കുകയാ. കുട്ടികൾ മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല, വെള്ളരെ പ്രാവുകൾ അന്തരീക്ഷത്തിലൂടെ പാട്ടുപാടി വട്ടമിട്ട് പാട്ടുപാടി നടക്കുകയോ. മദീന ഉത്സവത്തിന്റെ ലഹരിയാണ്. അള്ളാഹുന്റെ ഹബീബിനെ സ്വീകരിക്കാൻ മദീനയിലെ ഓരോരുത്തരും മത്സരിക്കുകയാ. അള്ളാഹുന്റെ ഹബീബേ, എന്റെ വീട്ടിലൊന്ന് തങ്ങോ നബിയേ, എന്റെ വീട്ടിലൊന്ന് കിടക്കോ നബിയേ, എന്റെ വീട്ടിൽ ഒരു
ദിവസം ഒന്ന് തങ്ങോ നബിയേ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാനും മദീനയിലുള്ള ജനങ്ങൾ മുഴുവനും മത്സരത്തോടെ മത്സര്യ ബുദ്ധിയോടുകൂടി താണുകയാണ് പ്രവാചകന്റെ മുന്നിലും നവേശിക്കുകയാ. ഇന്നലെ വരെ കാണാത്ത സ്നേഹമല്ലേ പ്രവാചകൻ കാണുന്നത്. ഇന്നലെ വരെ ജനിച്ച നാട്ടിന് 40 വർഷക്കാലം 50 വർഷക്കാലം അല്ലാഹുവിന്റെ ഹബീബ് കിട്ടാത്ത ആ സുന്ദരമായ മുഹൂർത്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പോലും ദുആ ചെയ്തു പോയി, അല്ലാ ഈ മദീനക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് ദാ കാണാത്ത സ്നേഹം കണ്ടപ്പോ പ്രവാചകനെ മദീനക്കാർ സ്നേഹം കൊണ്ട് പൊതിയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെതാ ഓരോരുത്തരും താണുകേണ് കൊണ്ട് വിളിക്കുകയാ, ഞങ്ങളെ വീട്ടിലേക്കൊന്ന് വരുമോ, ഞങ്ങളെ വീട്ടിലേക്കൊന്ന് വരുമോ, ഞങ്ങളെ വീട്ടിലേക്കൊന്ന് കാല് വെക്കുമോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എൻ്റെ ഒട്ടകം സഞ്ചരിക്കുന്നത്. എവിടെയാണോ അല്ലാഹുവിന്റെ തീരുമാനം വരുന്നത് അവിടെയാണ് എൻ്റെ ഒട്ടകം മുട്ടുകുത്തുന്നത്, അവിടെയാണ് എൻ്റെ ഒട്ടകം മുട്ടുകുത്തുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ വീടുകളും കഴിഞ്ഞു പോകുമ്പോൾ മദീനക്കാർക്ക് വിഷമമായി. അല്ലാഹുവേ ഞങ്ങളുടെ വീട്ടിൽ കയറിയില്ലല്ലോ, ഓരോ വീട്ടുകാരുടെയും മനസ്സിൽ സങ്കടം. പടച്ചോനെ എൻ്റെ വീട്ടിൽ കയറിയില്ലല്ലോ, എൻ്റെ വീട്ടിൽ പ്രവാചൻ കയറിയില്ലല്ലോ, അല്ലാഹു ഭാഗ്യം കൊടുത്തില്ലല്ലോ, ഭാഗ്യം തന്നില്ലല്ലോ, എനിക്ക് ആ തിങ്കളിനെ വരവേൽക്കാൻ ഭാഗ്യം ലഭിക്കാത്തവനായി പോയല്ലോ. ഓരോരുത്തരും സങ്കടം. ആ സങ്കടപ്പെട്ടവരെ പ്രവാചകന്റെ പിന്നാലെ കൂടുകയാ, ആർക്കാണ് ആ ഭാഗ്യമെന്നറിയാൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ചെന്ന് മുട്ടുകുത്തുന്നത് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആലയുടെ വീട്ടിലാണ്, വീട്ടിന്റെ മുന്നിലാണ് മുട്ടുകുത്തുന്നത്. എവിടെയാണ് എൻ്റെ ഒട്ടകം മുട്ടുകുത്തുന്നത് അവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്, അതാണ് അല്ലാഹുവിന്റെ തീരുമാനം. എത്ര നീതിയായ കാര്യം! ആരുടെയും മുഖം നോക്കിയിട്ട്, ജാതി രൂപം നോക്കിയിട്ട്, വർണ്ണം നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങിയെന്ന് ആർക്കാണ് ചരിത്രത്തിൽ പറയാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ എന്ന് പറയുന്ന ഒട്ടകം ചെന്ന് മുട്ടുകുത്തിയത് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ. അബൂ അയ്യൂബുൽ അൻസാരിക്ക് ഇതേപോലെ സന്തോഷമില്ല. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരിക്ക് ഇതുപോലെ സന്തോഷമില്ല. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി ദാ തുള്ളിച്ചാടുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൈപിടിച്ചുകൊണ്ട്. അബൂ അയ്യൂബുൽ അൻസാരി കടന്നു പോകുന്നു തന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് കടന്നു പോകുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ഈ മദീനത്താർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് തന്നതോ. അല്ലാഹുവിന്റെ ഹബീബിന് കിടക്കാനിതാ വീടിന്റെ രണ്ടാമത്തെ ആ നില ഇതാ വൃത്തിയാക്കുകയാണ്. മച്ചിലേക്ക് കിടന്നിട്ട് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പറക്കി മാറ്റിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കിടക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മദീനയിലേക്ക് ചെല്ലുമ്പോഴും ആ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി വീട്ടിലേക്ക് ചെന്നിട്ട് അടിയിലത്ത നിലയിലാണ് റസൂലുള്ളാഹി തങ്ങൾ താമസിക്കുന്നത്. നബിയേ അങ്ങക്ക് വേണ്ട മുകളത്തെ നില ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, നബിയേ അങ്ങ് താഴെ കിടക്കുമ്പോ ഞങ്ങൾക്ക് എങ്ങനെയാണ് മുകളിൽ കിടക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ റസൂല പറഞ്ഞു, എന്നെ കാണാൻ പലരും വരികയോ, അതുകൊണ്ട് ഞാൻ താഴത്തെ നിലയിൽ തന്നെ കിടന്നുകൊള്ളാൻ കുഴപ്പമില്ല, നിങ്ങൾ മുകളിലത്തെ നിലയിലേക്കൊന്ന് കിടന്നോ. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി എന്നെ പ്രിയപ്പെട്ട ഭാര്യയും പാതിരാത്രിയായി മച്ചിന്റെ മുകളിലേക്ക് കിടക്കുകയോ, അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്നതിന്റെ നേരെ മുകളിൽ വരാതിരിക്കാൻ ആ മച്ചിന്റെ ഒരു ഭാഗം പിടിച്ചിട്ട് അരിക് പിടിച്ചിട്ട് രണ്ടുപേരെ കിടക്കുകയോ. അവർക്ക് പാതിരാത്രി ഉറക്കം വരുന്നില്ല. ലോകത്തിന്റെ നേതാവ് താഴെ കിടക്കുമ്പോ ഞങ്ങൾ ഈ വീടിന്റെ പ്രവാചകന്റെ മുകളിൽ കിടക്കുകയോ. രണ്ടുപേരും പാതിരാത്രി ഉറക്കം വരാതെ താഴെ വന്നിട്ട് നബിയോട് പറഞ്ഞയാ, റസൂലല്ലാ ഞങ്ങൾക്ക് മുകളിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, നബിയേ അങ്ങ് താഴെ കിടക്കുമ്പോ എങ്ങനെയാണ് ഞങ്ങൾ മുകളിലേക്ക് വരും കിടക്കുന്നത് എങ്ങനെയാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, അവിടെ കിടന്നു അബൂ അയ്യൂബ്, അവിടെ കിടന്നു അബൂ അയ്യൂബ്. വീണ്ടും അവരെ മുകളിലേക്ക് പോകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ആ സ്നേഹനിധിയായ അബൂ അയ്യൂബ് തന്റെ ഭാര്യയുമായിട്ട് രണ്ടാമത്തെ നിലയിൽ ഇരിക്കുമ്പോൾ കയ്യിൽ നിന്ന് പാത്രത്തിലെ വെള്ളം അങ്ങ് തറയിലേക്ക് വീണു പോകുകയാ.
ആർച്ചിലേക്ക് വെള്ളമിതാ വീഴുന്നു. അല്ലാഹുവേ, തട്ടിന്റെ ഇടയിലൂടെ വെള്ളമെങ്ങാണ് ഒലിച്ച് പ്രവാചകന്റെ ശരീരത്ത് വീഴുമോ? പേടിച്ചിട്ട് അവര് ധരിക്കാനിട്ടിരുന്ന വസ്ത്രമെടുത്തിട്ടോ ആ വീണ വെള്ളമിതാ തുടച്ചു കളയുന്നു. അന്നത്തെ പാതിരാത്രി എങ്ങനെയോ ഒരു നേരം വിളിപ്പിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് മഹാനായ അബു അയ്യൂബ് നബിതങ്ങളോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, പറ്റൂല നബിയേ, മുകളിൽ കിടക്കാതെ പറ്റൂല, ഞങ്ങൾക്കൊരു തുച്ഛ സന്തോഷത്തോടെ നടക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, അങ്ങടെ പുറത്തെങ്ങാണ് ഒരു പൊടി വന്ന് വീഴുമോ എന്ന് പേടിച്ചു പോകുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാന്റെ റസൂല് ആ വാക്ക് കേട്ടുകൊണ്ട് എങ്കിൽ ശരിയാകട്ടെ, ഞാൻ മുകളിൽ കിടന്നുകൊള്ളാം, അബു അയ്യൂബ് നിങ്ങൾ താഴെ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറ് മാസക്കാലം മഹാനായ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് എത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽപ്പണ സൗണ്ട് കേട്ടോ ഈ മോണിറ്ററിൽ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല എന്ന വീട്ടിൽ കിടന്ന പ്രവാചകൻ, ആദ്യമായിട്ട് മദീനയിലെത്തിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നാല് കാര്യങ്ങളാണ് ആദ്യം ചെയ്തത് മദീനയിൽ. അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം മദീനയിലെത്തിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കാര്യം ഒരു പള്ളി നിർമ്മിക്കുകയാണ്. ഒരു പള്ളി എന്തിനു വേണ്ടിയാ? നിസ്കരിക്കുവാനും ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുവാനും. ഒരു ഇസ്ലാമിക ഭരണകൂടം മദീനയിൽ സ്ഥാപിക്കണം. ഇന്നലെ വരെ അധർമ്മത്തിന്റെ പാതകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നീതി എന്ത്, അനീതി എന്ത്, സത്യമെന്ത്, അസത്യമെന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അനീതികളിലൂടെ ജീവിച്ചവരാണ്, ഭരണം നടത്തിയവരാണ്. ഇനി അത് പാടില്ല. ഒരു നീതിയായ ഭരണം ഈ പരിശുദ്ധമായ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തണം. അതിനുവേണ്ടി സുന്ദരമായ ഒരു മനോഹരമായ ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഒരു പള്ളി പണിയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് റസൂലുള്ളാഹി ആദ്യം മദീനയിലെത്തിയപ്പോൾ ചെയ്തത്. രണ്ടാമത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, ഒരു ഒട്ടകം തന്റെ പെരടത്തിൽ കയറി മേഞ്ഞതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്നവര് നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗോത്ര മഹിമയുടെ സ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം നിസാര കാര്യത്തിൽ യുദ്ധം ചെയ്തിരുന്നവര് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മാസങ്ങളോളം വർഷങ്ങളോളം വൈരാഗ്യബുദ്ധിയോടുകൂടി കഴിഞ്ഞിരുന്നവര് ഔസ് ഖസറജി എന്ന് പറയുന്ന മദീനയിലെ രണ്ട് പ്രഗത്ഭ ഗോത്രങ്ങൾ തമ്മിൽ എപ്പോഴും പോരിന്റെയും യുദ്ധത്തിന്റെയും വക്കീലാണ്. രണ്ട് പ്രഗത്ഭന്മാരാകുന്ന പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങൾ ഈ പോരിന്റെയും വക്കീലും അവരണ്ടുപേരും അവരുടെ പ്രൗഢിയും പ്രതാപം നഷ്ടപ്പെട്ടു പോകാതെ നിസാര കാര്യങ്ങൾക്ക് തമ്മിൽ വറുക്കും തഴുക്കുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആ ഖൗസ് ഖസ്റജ് എന്ന രണ്ട് ഗോത്രങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. ആ രണ്ട് ഗോത്രങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് അവർക്ക് നല്ല ഉപദേശം കൊടുത്തു. എന്തിനാ നിങ്ങളിങ്ങനെ എപ്പോഴും ഈ മർദ്ദനത്തിൻ്റെ യുദ്ധത്തിൻ്റെ വഴികൾ നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹൗസ് ഖസ്റജ് ഗോത്രക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ അക്രമത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നത്? എന്തിനാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അക്രമത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നത്? എന്തിനു, നിങ്ങൾ മരിക്കാനുള്ളതല്ലേ? എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ലല്ലോ. നിങ്ങൾ സഹോദരങ്ങളല്ലേ, നിന്നെ പോലെ പച്ചയായ ശരീരമല്ലേ ഹൗസിൻ്റെത്, നിന്നെ പോലെ പച്ചയായ ശരീരമല്ലേ ഹസറജിൻ്റെത്, നിന്റെ പോലെ വികാര വിചാരങ്ങളല്ലേ ഹൗസിൻ്റെത്, നിന്റെ പോലെ ചിന്തകളല്ലേ ഹസറജിൻ്റെത്. എന്തിനു വേണ്ടിയാണ് പരസ്പരം ശണ്ട കൂടുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ തമ്മി തല്ലുന്നത്? എന്തിനാണ്? എന്തിനു വേണ്ടിയാ? നിങ്ങൾ സഹോദരന്മാരെ പോലെ ജീവിക്കണേ, പരസ്പരം വൈരാഗ്യത്തിന്റെ പാത തിരഞ്ഞെടുക്കല്ലേ, സത്യത്തിന്റെ വഴിയല്ലാതെ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇന്ന് മുതലേ പ്രതിജ്ഞ എടുക്കുക.
നിൽക്കണേ ഹൗസേ ഹസറജേ, ഇനി തമ്മി തല്ലൂല, യുദ്ധത്തിന്റെ വഴികൾ ഞങ്ങൾ തെരഞ്ഞെടുക്കൂല, ഇനി ഞങ്ങൾ പോരിന്റെ മാർഗങ്ങൾ കാണിക്കൂല, ഇനി ഒരിക്കലും ഒരു മർദ്ദനത്തിന്റെ വഴികൾ ഞങ്ങൾ തെരഞ്ഞെടുക്കൂല, രണ്ടുപേരും പ്രതിജ്ഞ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കൂട്ടരെ കൊണ്ടും പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കൂട്ടരെ കൊണ്ടും പ്രതിജ്ഞ എടുപ്പിച്ചു. ഹബീബായ നബി തങ്ങൾ ആ പ്രതിജ്ഞയിലൂടെ ലോകത്ത് വലിയൊരു സാഹോദര്യത്തിന്റെ വിപ്ലവത്തിന്റെ ഉത്തമമായ ഉദാത്തമമായ ഒരു മാതൃക പ്രവാചകൻ മദീനയിൽ ചെന്നുടനെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ചെന്നുടനെ വളരെ മഹത്വമായ ഒരു ദൗത്യം, വളരെ മഹത്വമായ ഒരു സൗഹാർദ്ദത്തിന്റെ പാത റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ കാണിച്ചു കൊടുക്കുക. ഇന്ന് നമ്മൾ എങ്ങനെയാ നമ്മുടെ വീടിന്റെ അടുത്തുള്ളവര്? നമ്മളെക്കാലം ഒന്ന് മേന്മ കൂടുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാലം പൈസ കൂടിയാല്, സ്ഥാനമാനങ്ങൾ കൂടിയാല് ഒരു അസൂയ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലുന്നവര്, നമ്മുടെ സഹോദരന്മാർ പോലും മിണ്ടാതിരിക്കുന്നവര് അല്ലേ? സഹോദരന്മാർ പോലും പരസ്പരം മിണ്ടാറില്ല. ചെറിയ ചെറിയ വിവാഹം കഴിഞ്ഞ് വിവാഹം വരെ നല്ലതുപോലെ ജീവിച്ച ഒരു വിവാഹം കഴിഞ്ഞപ്പോൾ ആ ജീവിതത്തിന് എന്തായി? ആ ജീവിതത്തിന് കോട്ടം തട്ടി. അതുവരെ സൗഹാർദ്ദത്തോടുകൂടി നിലനിന്നിരുന്ന ബന്ധങ്ങളെല്ലാം വിവാഹത്തോടുകൂടി പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോകുകയാണ്. അങ്ങനെ ഭാര്യക്ക് ഭർത്താവിൻ്റെ സഹോദരന്മാരെ കണ്ടുകൂടാ, മാതാപിതാക്കളെ കണ്ടുകൂടാ, ഭർത്താവിന് ഭാര്യയുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കണ്ടുകൂടാ, അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് തർക്കമുണ്ടാക്കുക, അടിയുണ്ടാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നിട്ട് നമ്മൾ മദീനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, മദീനയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ളത് ഈ മദീനയുടെ പാഠമായിരിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങളായി ഗോത്ര മഹിമയുടെ പേരിൽ തമ്മിത്തല്ലിയിരുന്ന ഔസ് ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രക്കാരെ ഭിന്നിപ്പിന്റെ പാത മാറ്റിവെച്ചിട്ട് രണ്ടുപേരും ഏകോദര സഹോദരങ്ങളായി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിപ്പിച്ചുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന് സാധിച്ചുവെങ്കിൽ എവിടെയാണ് നമുക്ക് സൗഹാർദ്ദം? എവിടെയാണ് നമ്മൾ മദീന ഇഷ്ടപ്പെട്ടാൽ പോരാ, നമ്മൾ മദീനയിലേക്ക് കടന്നു ചെല്ലണം, ആ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മദീനയിലേക്ക് എത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത് ചെയ്തത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം മുഹാജകളാകുന്ന മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഒരുപാട് സഹാബത്തുണ്ടല്ലോ, എല്ലാ വലിച്ചെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് വന്നവരാട്, സമ്പത്തെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് വന്നവരുണ്ട്, ഭാര്യ ഉപേക്ഷിച്ചിട്ട് വന്നവരുണ്ട്, മക്കൾ ഉപേക്ഷിച്ചിട്ട് വന്നവരുണ്ട്, കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് വന്നവരുണ്ട്, എല്ലാ വലിച്ചെറിഞ്ഞിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മദീനയിലൂടെ മദീനയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് മലമ്പാതകൾ താണ്ടിക്കിടന്ന് വന്നവരാട്, മണൽക്കൂനയിലൂടെ ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലൂടെ നഗ്നബാധരായി നടന്നു വന്നവരാ. ഈ മുഹാജിറുകളാകുന്ന സഹാബത്തിനെ പ്രവാചകൻ ഒരു ഭാഗത്ത് നിർത്തുകയോട് അൻസാറുകളാകുന്ന സഹാബത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു. ആരെയാണ്? മദീനക്കാരെയാണ് പ്രവാചകൻ വിളിക്കുന്നത്. മദീനക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, മദീനക്കാരെ ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത് സ്വന്തം നാട് വലിച്ചെറിഞ്ഞിട്ടോ, ഞങ്ങൾക്ക് നാട്ടിൽ താമസിക്കാൻ സൗകര്യമില്ലാതെയായി, ഈ വന്നിരിക്കുന്ന പട്ടിണി പാവങ്ങളാകുന്ന സഹാബത്തില്ലേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കടന്നു വന്നവരാ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കടന്നു വന്നവരാ, ഒരുപാട് സഹാബത്ത് കൃഷിയിടങ്ങളെ ഉപേക്ഷിച്ചിട്ട് വന്നവരാ, ബിസിനസ് വലിച്ചെറിഞ്ഞിട്ട് വന്നവരാ, അവരെ സമ്പത്ത് മുഴുവനെ കുറേശ്ശികളെ കൊള്ളയടിച്ചു കൊണ്ടുപോയല്ലോ, എല്ലാം വലിച്ചെറിഞ്ഞിട്ട് മദീനയിലേക്ക് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഹിജ്റ പുറപ്പെട്ടവരാ, ആരാണ് അവരെ സഹായിക്കുന്നതാരാ, ആരാണ് മുഹാജികളെ സഹായിക്കുന്നതാരാ? മഹാന്മാരാകും അൻസാറുകള്. ഇതാ ചാടി എഴുന്നേൽക്കുകയാണ് ഓരോരുത്തർ എഴുന്നേൽക്കുകയാ, അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ സഹായിക്കാൻ നബിയേ, ഞങ്ങൾ മുഹാജികളെ ഏറ്റെടുക്കാൻ നബിയേ, ഭാര്യയില്ലാതെ വന്നവരുണ്ടല്ലോ, സമ്പത്തില്ലാതെ വന്നവരുണ്ടല്ലോ, മക്കളില്ലാതെ വന്നവരുണ്ടല്ലോ, ജോലിയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് വന്നവരുണ്ടല്ലോ, ജീവിതത്തിന്റെ സർവ്വോപാധികളും വലിച്ചെറിഞ്ഞിട്ട് നിരാപകരം കയ്യോടെ മദീനയിലേക്ക് വന്നവരാണ് മഹാന്മാരാകുന്ന മുഹാജിറുകൾ.
സാബത്ത് ചാടി എഴുന്നേൽക്കുകയാ, നബിയേ ഞങ്ങളേറ്റു നബിയേ, ഓരോരുത്തരെ പ്രവാചകന്റെ കൈപിടിക്കുകയാ, ഓരോരുത്തരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ഓരോ മുഹാജിറിനെ ഓരോരുത്തരും ഏറ്റെടുക്കുകയാ. നബിയേ ഇന്നയാളിനെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാ, ഇന്നയാളിന് ഞാൻ വീട് കൊടുത്തുകൊള്ളാ, ഇന്നയാളിന് ഞാൻ എൻ്റെ ഭാര്യ ഞാൻ തൊലാക്ക് ചൊല്ലിയിട്ട് എൻ്റെ ഭാര്യ ഞാൻ കെട്ടിച്ചു കൊടുത്തുകൊള്ളാ, നബിയേ എന്റെ സമ്പത്ത് ഞാൻ അങ്ങ് കൊടുത്തുകൊള്ളാ, എല്ലാം ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലെ അൻസാറുകൾ ചാടി എഴുന്നേൽക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത സന്തോഷമായി. മഹാനായ സഅദ് റളിയല്ലാഹ പ്രവാചകനോട് പറയുന്നു, നബിയേ ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഏറ്റെടുക്കുകയാ. ഒന്നുമില്ലാതെ മദീനയിലേക്ക് കടന്നു വന്ന മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഇവനെ ഏറ്റെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാ. എവിടെയാണ് അബ്ദുറഹ്മാൻ, നിനക്ക് ഏത് ഭാഗത്താണ് കിടക്കേണ്ടുന്നത് അബ്ദുറഹ്മാൻ? എന്റെ വീടിന്റെ ഒരു ഭാഗം നിനക്ക് വേണ്ടി ഞാൻ തരികയോ? എനിക്ക് രണ്ട് ഭാര്യമാരുണ്ടല്ലോ, ഈ രണ്ട് ഭാര്യമാരും നീ ആരെയാണ് പറയുന്നത്? അവരെ ഞാൻ തൊലാക്ക് ചൊല്ലിയിട്ട് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. അബ്ദുറഹ്മാൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഭാര്യയല്ല, എന്റെ കരളിന്റെ ഘട്ടങ്ങളായ കണ്ണിലുണ്ണികളായ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരാ, നിനക്ക് ആരെയാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ അവരെ ഞാൻ തൊലാക്ക് ചൊല്ലിയിട്ട് നിനക്ക് ഞാൻ തരാം. അബ്ദുറഹ്മാൻ എന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം നിനക്ക് ഞാൻ തരാം. അബ്ദുറഹ്മാൻ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അങ്ങയുടെ ഈ വലിയ മനസ്സിന് വല്ലാത്ത നന്ദിയുണ്ട്, വലിയ മനസ്സിന് വല്ലാത്ത നന്ദി എനിക്കുണ്ട്. എനിക്ക് അങ്ങയുടെ ഭാര്യ എനിക്ക് വേണ്ട, അങ്ങയുടെ സമ്പത്തിന്റെ പകുതി ഭാഗം എനിക്ക് വേണ്ട, എനിക്ക് പടച്ചു തമ്പുരാന് നല്ല ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, എനിക്ക് മാർക്കറ്റിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നാൽ മതി, എനിക്ക് മാർക്കറ്റിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നാൽ മതി, ഞാൻ എണ്ണ കച്ചവടം ചെയ്തും വെണ്ണ കച്ചവടം ചെയ്ത് ഞാനിങ്ങ് ജീവിച്ചു കൊള്ളാ. സഹദേ വെറും നാല് വെള്ളി ദീനാറ് മാത്രം കയ്യിലിരിക്കുമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയോ? യാ റസൂലല്ലാഹ് ഞാൻ മാർക്കറ്റിലേക്ക് പോകുകയാ, അങ്ങയല്ലേ പറഞ്ഞത് മാർക്കറ്റിലേക്ക് പോകാൻ, കച്ചവടം ചെയ്യാൻ അങ്ങയല്ലേ ഞങ്ങളോട് പറഞ്ഞത്? ഇതാ എന്റെ കയ്യിൽ നാല് വെള്ളി ദീനാറല്ലാതെ വേറൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇദാ സഅദിന്റെ കൈ മഹാൻ അബ്ദുറഹ്മാന്റെ കൈ പിടിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കൈ പിടിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ അബ്ദുറഹ്മാൻ നാല് ദീനാറ് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹു, വലിയ സമ്പത്തിന്റെ വലിയ സമ്പത്തിന്റെ മുതലാളിയായി മാറുകയോ? സമ്പത്ത് കൊണ്ട് നാല് വെള്ളി ദീനാറ് കൊണ്ട് കോടീശ്വരനായി മാറിയ മഹാനായ അബ്ദുറഹ്മാൻ, എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് ഞാൻ പറയുന്നതെന്താ? എല്ലാ വലിച്ചെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് വന്ന മുഹാജിറുകളോ ശത്രുവിന്റെ ക്രൂരമായ മരുദനങ്ങൾ ഏറ്റുകൊണ്ട് വെറും കയ്യോടെ ആരാര് സഹായിക്കാനില്ലാതെ മദീനയിലേക്ക് വന്ന മുഹാജിറുകളേതാ സഹാബാക്കൾ ഇരു കൈയും കൊണ്ട് സ്വീകരിക്കുകയാണ്. ഇരു കൈയും കൊണ്ട് മഹാനായ സഹാബികൾ അൻസാറുകളാകുന്ന സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയാണ്. സഹാബാക്കളെ സ്വീകരിക്കുക, റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സർവ ആ മുഹാജിറുകളെയും മഹാനായ മഹാന്മാരാകുന്ന അൻസാറുകൾ സ്വീകരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്ക്, ഒന്നുമില്ലാതെ വന്നവരല്ലേ, ഒന്നുമില്ലാതെ വന്നവർ, വെറും കയ്യോടെ വന്നവർ. എന്താ കയ്യിലുള്ളത്? മക്കയിൽ നിന്നും മാട്ടി ഓടിക്കപ്പെട്ട് മലമ്പാതകളിലൂടെ കല്ലുമുള്ളു നിറഞ്ഞ മലമ്പ്രദേശത്തിലൂടെ മദീനയുടെ മണ്ണിലേക്ക് എത്തിയ മുഹാജിറുകളെ ഇരും കൈ നീട്ടി അവർ സ്വീകരിക്കുകയാണ്. ഇരു കൈയും നീട്ടിയിട്ട് ഈ ഒരു സഹായം മദീനക്കാർക്കല്ലാതെ വേറെ ആർക്കാണുള്ളത്? ഈ ലോകത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ ഇതുപോലെ ഒരു മഹത്വം, ഇതുപോലെ ഒരു സ്ഥാനം, ഇത്രയും സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന മദീനക്കാരല്ലാതെ ലോകത്തിന്റെ ഭൂഖണ്ഡത്തിന്റെ ഈ ലോക ഭൂഖണ്ഡത്തിന്റെ ഏത് കോണ് പരിശോധിച്ചാലും ഈ മദീനക്കാരെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയൂല. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ തൊലാക്ക ചൊല്ലിത്തരാം നിനക്ക് വേണ്ടി എന്നാ പറഞ്ഞത്?
എന്റെ സമ്പത്തിന്റെ പകുതി നിനക്ക് ഞാൻ തരാം. രണ്ടു നില വീടുള്ളവര് ഒരു നില നിനക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു, എല്ലാം എല്ലാം കൊടുക്കുകയാണ്. ഒട്ടകമുള്ളവര് രണ്ട് വാഹനമുള്ളവര് ഒരു വാഹനം കൊടുക്കുന്നു. മഹാജരുകളാകുന്ന സ്വഹാബികൾക്ക് അഭയാർത്ഥികളായി മദീനയിലെത്തിയവരാ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് അഭയാർത്ഥികളായി നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് ആളുകൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി തീരുകയാണ്. മ്യാൻമറിന്റെ തെരുവുകളിൽ മുസ്ലിമായി പിറന്നതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുഴിയെടുത്ത് കുഴിയിലേക്ക് വാരിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെടുന്ന മ്യാൻമറിന്റെ പാവങ്ങളാകുന്ന ആൺ മ്യാൻമറിന്റെ സ്ത്രീകളും പുരുഷന്മാര് കുട്ടികളും അടങ്ങുന്ന എത്രയോ പാവങ്ങള് ജീവനെല്ലാം നഷ്ടപ്പെട്ട് കിടക്കാട് നഷ്ടപ്പെട്ട് എല്ലാ വിധവകളായി എത്രയോ സഹോദരിമാര് കിട്ടുന്ന പായിക്കപ്പിൽ കിട്ടുന്ന ചാലത്തടിയിൽ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കോണിലെത്തിയാൽ അവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് കരുതിയിട്ട് ജീവൻ പണയം വെച്ച് കടലിലൂടെ യാത്ര ചെയ്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വരുന്നവരെ മ്യാൻമറിന്റെ മണ്ണിൽ മുസ്ലിമായി പിറന്നതിന്റെ പേരിൽ അല്ലാ എന്ന് ഉറക്കെ ഉച്ചരിച്ചതിന്റെ പേരിൽ ഇന്നനീമിനൽ മുസ്ലിമീൻ ആ മുസ്ലിമാണ് എന്ന് ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി കിടക്കാട് നഷ്ടപ്പെട്ട് ജീവിതം നിസ്സഹമായി പാവപ്പെട്ട സഹോദരിമാരുടെ ചാരിത്രം കവർന്നെടുക്കപ്പെട്ട് വിധവകളായി ഭർത്താവിനെ ചുട്ടുകൊന്നും മക്കളെ ചുട്ടുകൊന്നും എല്ലാം നഷ്ടപ്പെട്ട് ഓരോ രാജ്യത്തിന്റെ ഇന്ത്യയിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അമേരിക്കയിലും ബ്രിട്ടനിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുന്ന എത്രയോ പാവങ്ങളാകുന്ന ആളുകൾ എന്തായി രാജ്യത്തിന്റെയൊക്കെ അവസ്ഥ? സമീപനം എന്താ? നമ്മുടെ എന്തിനാ ലോകത്തിന്റെ അമേരിക്കയിൽ പോകുന്നത് എന്തിനാ? പാകിസ്ഥാനിൽ പോകുന്നത് എന്തിനാ? എന്തിനാ ബംഗ്ലാദേശിൽ പോകുന്നത് എന്തിനാ? എന്തിനാ ബ്രിട്ടനിൽ പോകുന്നത് എന്തിനാ? നമ്മുടെ ജനാധിപത്യം അതേതരത്തിൽ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്ത്? അവരെ ഭീകരവാദികളാണ് തീവ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുകയല്ലേ? മ്യാൻമറിന്റെ മക്കളെ ആട്ടി ഓടിക്കുകയാണ്. അവര് ഡൽഹിയുടെ ഒഴുകുന്ന നദിയുടെ ഓരത്ത് പിടിച്ചു വരുന്ന ആ പുല്ലുകൾ പറിച്ചിട്ട് കറി വെച്ച് വെള്ളത്തിലിട്ട് ചൂടാക്കി വിഷം നൊട്ടിയ വയറുകളോട് കൂടിയിരിക്കുന്നവര് ചൂടാക്കി കഴിക്കുന്നവര് ചന്തയിലേക്ക് മാർക്കറ്റിലേക്ക് പാതിരാത്രി കടന്നു ചെന്നിട്ട് ചീഞ്ഞെറിഞ്ഞ മലക്കരികളെ പറക്കി കൊണ്ടുവന്നിട്ട് അത് പറക്കി തിന്നുകൊണ്ട് ജീവിക്കുന്ന മ്യാൻമറിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വന്നവര് എന്റെ പ്രിയമുള്ളവരെ എത്ര പേരാ കട്ടപ്പാടുകൾ. നമ്മളെല്ലാവരും പെരുന്നാളിന് നല്ലതുപോലെ ഭക്ഷണം കഴിച്ചപ്പോ പെരുന്നാളിന് വയറുവയൊക്കെ വൃത്താനം വെട്ടിവിഴുങ്ങിയപ്പോൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മുടെ ഭാര്യയോട് മക്കളോട് സന്തോഷം പങ്കെടുത്ത് ടൂർ പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് ആനന്ദ നൃത്യം ചവിട്ടിയപ്പോ സന്തോഷമെന്നറിയാൻ കഴിയാതെ ഡൽഹിയുടെ തെരുവുകളിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലസ്തീനിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവര് സിറിയയിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവര് മ്യാൻമറിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവര് ലോകത്തിന്റെ നാനാഭാഗം നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവര് കിടക്കാട് നഷ്ടപ്പെട്ടവര് വീട് നഷ്ടപ്പെട്ടവര് മാനം നഷ്ടപ്പെട്ടവര് ഉപ്പയെ നഷ്ടപ്പെട്ടവര് ഉമ്മയെ നഷ്ടപ്പെട്ടവര് മക്കളെ നഷ്ടപ്പെട്ടവര് ജീവിക്കാൻ വേണ്ടി അല്പസ്ഥലം വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ കേണപേക്ഷിക്കുമ്പോൾ അവര് ഭീകരവാദികളാണ് തീവ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുന്ന ഈ ആധുനിക ലോകത്തിന്റെ മുന്നിൽ മദീനത്തിന്റെ പാഠം എന്താ? നിങ്ങൾക്ക് ഞങ്ങളുണ്ട് യാ റസൂലല്ലാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പ്രവാചകനോട് അൻസാറുകൾ പറഞ്ഞത് നബിയേ ഞങ്ങളുണ്ട്, നബിയേ നഹ്നു മഅകാ, ഞങ്ങൾ തന്നെ അങ്ങക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരോ, അങ്ങ് എന്താണ് ആവശ്യപ്പെടുന്നതെല്ലാം ഞങ്ങൾ തരാൻ തയ്യാറാണ് നബിയേ, ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും അങ്ങക്ക് വേണ്ടി ഞങ്ങൾ തരാൻ തയ്യാറോ, അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറോ, എന്താണ് അങ്ങ് കൽപ്പിച്ചാലും ഞങ്ങളിത് ചെയ്യാൻ തയ്യാറോ. അങ്ങിപ്പോൾ പറയുകയാണ് മലമ്പടം മലമ്പാതയിലൂടെ നടന്നു പോകാ, ചെരുപ്പില്ലാതെ കല്ലുമുള്ള നിറഞ്ഞ സ്ഥലത്തിലൂടെ നടന്നു പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ നടന്നു പോകും യാ റസൂലല്ലാ. സമുദ്രത്തിന്റെ പുറത്തൂടെ നടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ നടക്കും യാ ഹബീബല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മദീനക്കാട് സ്നേഹമിതാ പിടിച്ചു പറ്റുകയോ അല്ലാഹു ഹബീബിന് സഹിക്കാൻ കഴിഞ്ഞില്ല, കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയോ. ഇത്രത്തോളം സ്നേഹനിധിയിലായ മദീന നിവാസികളോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി സ്നേഹത്തിന്റെ മുന്നിൽ.
മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ അനുസാരികളുടെ അതിരുകളില്ലാത്ത അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ഒഴുകുന്ന സ്നേഹത്തിന്റെ മുന്നിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബാക്കളും അത്ഭുതപ്പെട്ടു പോകുകയാണ്. ഇതല്ലേ മദീനക്കാരാകുന്ന, മദീനയിലേക്ക് നമ്മൾ യാത്ര ചെയ്താൽ പോരാ, മദീനെ കണ്ടാൽ പോരാ, നമുക്കും ഇതുപോലെ സ്നേഹത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം.